നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിസാർ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇരിക്കുന്നത് കയർ ഭൂവസ്ത്ര ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു എൻ്റെ മത്സ്യക്കുളത്തിൻ്റെ അരികെയാണ്. ഈ ഒരു മത്സ്യക്കുളം എങ്ങനെ നിർമ്മിച്ചു എന്നും സർക്കാർ ചെലവിൽ എങ്ങനെ ഇത് നിർമ്മിച്ചെടുക്കാമെന്നും ഉള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. 10 മീറ്ററോളം നീളവും 10 മീറ്ററോളം വീതിയും വരുന്ന ഈ ഒരു കുളം നിർമ്മിച്ച് അതിന് ചുറ്റും നമ്മുടെ കല്ല് ഉപയോഗിച്ചിട്ട് കെട്ടുക എന്ന് പറയുന്നത് ഭീമമായ ഒരു സംഖ്യക്ക് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും സംഖ്യ ചിലവുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കുളങ്ങളൊന്നും ആരും സംരക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അത്തരം കുളങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത്തരം കയർ ഭൂവസ്ത്ര കല്ലിന് പകരമായിട്ട് മണ്ണിലോട് അലിഞ്ഞു ചേരുന്ന മണ്ണിനെ കുളത്തിലേക്ക് ചാടാറ്റി തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് മത്സ്യക്കുളങ്ങൾ നിർമ്മിക്കാം. അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി തൊഴിൽ ദിനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ അത് പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ചെറിയ കുളങ്ങളുണ്ടെങ്കിൽ അത്തരം കുളങ്ങൾ സംരക്ഷിച്ചിട്ട് അവിടെ മത്സ്യകൃഷി വേണമെങ്കിലും ചെയ്യുക, അതുപോലെ നമുക്ക് ജലസേചനത്തിനായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ 10 മീറ്ററോളം നീളവും 10 മീറ്റർ വീതിയും ഒരു 3.5 മീറ്ററോളം താഴ്ചയും ഈ കുളത്തിനുണ്ട്. ആദ്യം ഇവിടെ ഒരു ചെറിയ കുളമായിരുന്നു. അപ്പോൾ ഈ കുളം എങ്ങനെ നിർമ്മിച്ചെടുത്തു എന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾ 7 ദിവസം കൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഒരു കുളം ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളത്. ഇതിലിനി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണം, മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഞാനിതിന് ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യ ദിവസം നമ്മൾ ഇതേപോലെ നീളവും വീതിയും കറക്റ്റ് അളന്നതിന് ശേഷം അതിൽ 1 അടിയോളം താഴ്ചയിലാണ് ആദ്യത്തെ ദിവസം പണിയെടുത്തത്. ഈ സമയത്ത് തന്നെ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിലുള്ള വെള്ളം പമ്പ് ചെയ്ത് കളയാണ് ചെയ്തത്. പുറത്തേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞു. ഒരു ഇലക്ട്രിക് മോട്ടറും അതുപോലെ തന്നെ ഒരു പെട്രോൾ മോട്ടറും ഉപയോഗിച്ചിട്ടാണ് പമ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ താഴ്ത്തിയത്. ഈ താഴ്ത്തുമ്പോൾ ഇതിൽ നിന്ന് കോരിയെടുക്കുന്ന മണ്ണ് ഇതിൻ്റെ സൈഡിൽ ചുറ്റിലും നമ്മൾ ഇതേപോലെ തന്നെ അമർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് അത് മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകാതെ ഈ സൈഡിൽ തന്നെ ഒരു മതിൽ രൂപത്തിൽ കുറച്ച് ഉയർത്തി ഒരു 2 അടിയോളം ഉയർത്തി വെക്കണം. എന്നാൽ പുറത്തുനിന്ന് വരുന്ന വെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറാതെ ഇതിനെ തടഞ്ഞു നിർത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മഴക്കാലത്തൊക്കെ ചിലപ്പം പുറത്തുനിന്ന് വെള്ളം കൂടി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ, ഇതൊരു 2 അടിയോളം ഉയർത്തിയിട്ടാണ് ഇതിലൊരു മതിൽ രൂപത്തിൽ ഇതിൽ മണ്ണ് വെച്ചിട്ടുണ്ട്. ഇനി ഇവർ പല കഷ്ണമോ മറ്റെന്തോ വെയിറ്റുള്ള സാധനം ഉപയോഗിച്ചിട്ട് ഇവർ മണ്ണിനെ ഇതിൽ അമർത്തി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മണ്ണിനെ. അതേപോലെ മുകളിലുള്ള അത്ര രീതിയിലല്ല, അടിയിലേക്ക് ചെറുതായി ചെറുതായി പോകുന്ന രീതിയിൽ ചെരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി കയർ ഭൂവസ്ത്ര ഇതിൽ വിരിക്കണം. ഇത് വിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി മുളയുടെ കമ്പ് വെട്ടിയെടുത്തിട്ട് അത്യാവശ്യം നീളത്തിൽ വെട്ടിയെടുത്തിട്ട് നമുക്കതിൻ്റെ ഇതേപോലെ ആണി രൂപത്തിലാക്കിയെടുക്കണം. ഇതേപോലെ ഒരു സൈഡിൽ ഇത് തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളത്ത് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത്തരം കമ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതാണ് ഇതിൽ അടിച്ച് മണ്ണിൽ അടിച്ച് അമർത്തി വെക്കുന്നത്. അങ്ങനെ ഇത് അമർന്ന് നിൽക്കുന്നത്. ഇതിങ്ങനെ നല്ല വലിച്ച് ഫിറ്റാക്കിയതിന് ശേഷമാണ് ഈ ഒരു കയർ ഭൂവസ്ത്ര ഇതിൽ അമർത്തി വെക്കുന്നത്. ഇത് താഴ്ന്ന് മുതൽ മുകളിൽ ആ കവർ ചെയ്ത് പുറംഭാഗം വരെ ഇത് വലിച്ച് അമർത്തിയിട്ടാണ് ഈ ആണി ഈ കമ്പ് മുളയാണി അടിച്ച് അമർത്തി വെക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് ഇതിൻ്റെ മുകളിൽ പുല്ല് നടുകയാണ് ചെയ്യുന്നത്. പുല്ല് നട്ടിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് പുല്ല് ഇതിൽ മുളച്ച് ഇതിന് അമർന്ന് കിടക്കും. അപ്പോൾ മണ്ണ് മഴ പെയ്താലും മണ്ണ് ഇതിലേക്ക് ഇടിഞ്ഞ് ചാടാതെ ഇത് സംരക്ഷിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഏകദേശം 3/4 ഭാഗത്തോളം നമ്മൾ ഇത് ചുറ്റിയിട്ടുണ്ട്. ഇതിന് 2 റോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 റോളിൽ 50 മീറ്ററോളം ഭൂവസ്ത്ര നമുക്ക് ലഭിക്കും. 2 മീറ്റർ വീതി അതുപോലെ തന്നെ 50 മീറ്ററോളം നീളമുള്ള ഒരു റോള്, അങ്ങനത്തെ 2 റോളാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് സർക്കാർ സൗജന്യമായിട്ട് തന്നതാണ് ഈ ഒരു റോള്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ചിലവൊന്നും ഇതിന് വന്നിട്ടില്ല. പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പഞ്ചായത്തിൽ കുളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുളം കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂവസ്ത്ര വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇറക്കിത്തരും. അത് കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് കുളം ഇതേപോലെ ചെയ്തു തരുന്നതായിരിക്കും.
ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചുറ്റുഭാഗത്തും ഇത് പുറം ഭാഗം നിങ്ങൾക്ക് കാണാം. ഇതേപോലെ മടക്കി അതും ആ മുളങ്കമ്പ് ഉപയോഗിച്ച് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പുല്ലൊക്കെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ മണ്ണ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടും. മൊത്തം 7 ദിവസം കൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ പുല്ല് മുളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ പുല്ല് മുളച്ച് വന്ന് ഇത് ഇതിനോട് അമർന്ന് കിടക്കും, ഉറപ്പായിട്ട് കിടക്കും. ഇത് മാർച്ച് സമയമാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ 1 മീറ്ററോളം താഴ്ചയിൽ വെള്ളമുണ്ട്. ഈ 1 മീറ്റർ താഴ്ചയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഈസി ആയിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പറ്റും. ഇതിലെങ്ങനെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക എന്നുള്ളതും എത്ര മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.